നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മറ്റു വഴികളൊക്കെ തന്നെ അടഞ്ഞതോടെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നുപോകുന്നു. വീണ്ടും ജനങ്ങൾക്ക് മിന്നലേൽക്കുന്ന രീതിയിലേക്ക് മറ്റൊരു പ്രഹരം കൂടി ഉണ്ടാകുന്നു. 2016-ലേതും 2025-ലേതും സ്ഥിതി താരതമ്യം ചെയ്യുകയാണ്. ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കാരണം 1000 കോടി രൂപ കടമുണ്ടായിരുന്നത് 45,000 കോടി രൂപയായി മാറിയിരിക്കുന്നു. സർക്കാരിൻ്റെ ധൂർത്താണെന്നും വൈദ്യുതി ബോർഡിൽ കെടുകാര്യസ്ഥതയാണെന്നുമുള്ള ആരോപണമാണ് ഇപ്പോൾ ഘടിപ്പിക്കുന്നത്. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമായിരിക്കുന്നുവെന്ന സൂചന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നൽകിയിരിക്കുന്നു. വർധനവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിരക്ക് വർധന ജനങ്ങൾക്ക് സ്വാഭാവികമായും വിഷമമുണ്ടാക്കും. എന്നിരുന്നാലും നിരക്ക് വർദ്ധിപ്പിക്കുക എന്നതല്ലാതെ മറ്റു വഴികളൊന്നും തന്നെ ഇല്ല എന്നാണ് മന്ത്രി പറയുന്നത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ നിരക്ക് വർദ്ധിപ്പിക്കാൻ നോക്കുമെന്നാണ് മന്ത്രി പറയുന്നത്. റെഗുലേറ്ററി കമ്മീഷൻ ഹിയറിംഗ് കഴിഞ്ഞെന്നും റെഗുലേറ്ററി കമ്മീഷൻ ഉടൻ തന്നെ കെ എസ് ഇ ബിക്ക് അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് കൈമാറുമെന്നുമാണ് പറയുന്നത്. കമ്മീഷന് റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തന്നെ സർക്കാർ അത് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. സംസ്ഥാനം ഇപ്പോൾ കടുത്ത വൈദ്യുതി പ്രതിസന്ധിയാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ല, പകരം വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആഭ്യന്തര ഉൽപ്പാദനം കുറഞ്ഞതാണ് വലിയ തോതിൽ നമുക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചത്. 70% വൈദ്യുതി ഇപ്പോൾ സംസ്ഥാനം പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരവസ്ഥയുണ്ടാകുന്നു. ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കേരളത്തിൽ സാധ്യതകളുണ്ടെന്നാണ് മന്ത്രി പറയുന്നത്. ഹൈഡ്രൽ പ്രൊജക്റ്റുകൾ പൂർത്തീകരിക്കാൻ കഴിയാത്തത് വലിയ തിരിച്ചടിയായി മാറിയെന്നും ഈ പ്രൊജക്റ്റുകൾ പ്രതിഷേധങ്ങൾ കൊണ്ട് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലേക്ക് പോകുന്നുവെന്ന് കൂടിയാണ് മന്ത്രി ആരോപിക്കുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ വൈദ്യുതി ബോർഡിലുണ്ടായ കെടുകാര്യസ്ഥതയുടെ തിക്തഫലമാണ് സാധാരണക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിക്കുന്നത്. വൈദ്യുതി ബോർഡിനെ ലാഭത്തിലാക്കി കടം കുറച്ചു കൊണ്ടുവന്നു. 2016 അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡിൻ്റെ അതുവരെയുള്ള കടമെന്ന് പറയുന്ന 1083 കോടി രൂപയായിരുന്നു. എന്നാൽ ഇന്നാകട്ടെ അത് 45,000 കോടി രൂപയായി വർദ്ധിച്ചിരിക്കുന്നു. ഭീമമായ ഒരു തുകയിലേക്കെത്തി. കെടുകാര്യസ്ഥത തന്നെയാണ് ബോർഡിൽ നടന്നത്. അതിൻ്റെ തിക്തഫലം അങ്ങനെ സാധാരണക്കാർ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. 3ാമത്തെ തവണ വീണ്ടും ചാർജ് കൂട്ടാൻ വൈദ്യുതി ബോർഡ് തീരുമാനിച്ചു. കയ്യിൽ പണമില്ലാത്ത സർക്കാരാണ് അനർഹരായവർക്ക് പെൻഷൻ പോലും കൊടുക്കുന്നത്. അർഹർ പെൻഷൻ വാങ്ങുന്നുണ്ടെന്ന് CAG ചൂണ്ടിക്കാട്ടിയിട്ട് പോലും 2 വർഷമായി സർക്കാർ അത് നൽകാനായി തയ്യാറായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ശക്തമായി തന്നെ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത.